Hi friends, welcome to my channel. Now, this is a back neck design video. Now, this is a back part of the chest. Now, this is a video. Subscribe to the channel. ഇതിന്റെ ഷോൾഡർ വരുന്നത് 5 ഇഞ്ച് ആണ് പ്ലസ് തയ്യൽ തുമ്പ് വേസ്റ്റ് 7 പ്ലസ് 1 ഇഞ്ച് ബാക്ക് നെക്ക് ഞാൻ ഇവിടെ 9 ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിലുള്ള ബാക്ക് പാർട്ട് കട്ട് ചെയ്യുക അപ്പോൾ നെക്ക് വിഡ്ത് വരുന്നത് 2 1/2 ഇഞ്ച് ആണ് അപ്പോൾ നമുക്ക് ഇത് ക്യാൻവാസിൽ മാർക്ക് ചെയ്യാം അപ്പോൾ നെക്ക് വിഡ്ത് ഞാൻ ഇവിടെ 2 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു നമുക്ക് അതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം ഞാൻ ഇവിടെ അത് വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഡയമണ്ട് നെക്ക് ആണ് വരയ്ക്കുന്നത് ഇത് ഇങ്ങനെ വരയ്ക്കുക വരയര പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് തള്ളി നിൽക്കണം ഇതാ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യ ചുറ്റി നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യ പൊരിഞ്ച് മാർക്ക് ചെയ്തെടുത്തു നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഭാഗത്തും പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതൊരു ലൈനിങ് തുണിയിൽ ഒന്ന് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കാം ഇവിടെ ലൈനിങ് തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എൻ്റെ അരികു ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തു ഇതാ ഇനി ഞാൻ രണ്ട് ഭാഗത്തും നമ്മുടെ ബ്ലൗസിലും നെക്കിലും രണ്ടിതുപോലത്തെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് തെന്നിപ്പോവാണ്ടിരിക്കാനായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം സൂചി മാറ്റണ്ട അവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് 1/4 ഇഞ്ച് നിർത്തി ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം കോർണർ വരുന്ന ഭാഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് നോച്ചിട്ട് കൊടുക്കാം നമുക്ക് അത് അതുപോലെ മടക്കി ബാക്കിലേക്ക് വയ്ക്കാം നമുക്ക് നെക്ക് ഒന്ന് പതിച്ചടിക്കാം പതിച്ചടിച്ച് കഴിഞ്ഞു ഇതാ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ആ കോർണറിലേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം കുറച്ച് തെളിച്ച് വരച്ച് അതിൻ്റെ നടുഭാഗം മടക്കി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അപ്പുറത്തെ ഭാഗത്തും പതിഞ്ഞ് കിട്ടും പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് തെളിച്ച് വരയ്ക്കണുണ്ട് തെളിച്ച് വരച്ചു നമുക്ക് ഇതാ ലൈസ് എടുത്ത് ഇതുപോലെ ഡിസൈൻ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈസിയാണ് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതിനധികം വിലയൊന്നുമില്ല 10-12 രൂപയേ ഉള്ളൂ
കോർണർ വരുമ്പോൾ അതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. തിരിച്ചും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈസിന് എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് ഇതാ ഇതുപോലെ ഒരു ലെയറും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ലേസ് ഇതാ ഇങ്ങനെ വെച്ച് അതുപോലെ തന്നെ ചെറിയ മടക്കിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ മൂന്നാമത്തെ ലെയറ് ലേസ് കൊണ്ട് വെക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട്. അതുപോലെ മടക്കി പിടിച്ച് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വരയ്ക്കുക. ഈ ലേസ് വെച്ച് ആ ഡിസൈനിൽ വരച്ചിട്ട് അതിൻ്റെ മേലെ ലേസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതാ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതാ മാർക്കിങ്ങിലൂടെ നമുക്ക് ഇങ്ങനെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ അപ്പുറത്തെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാ നമ്മുടെ ബാക്ക് നെക്ക് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്, പീസിയാണ്. അപ്പോൾ എല്ലാവരും ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.